നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെ സുരേന്ദ്രൻ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറേണ്ടതില്ലെന്ന് പി സി ജോർജ്. തോറ്റാൽ പ്രസിഡന്റിന്റെ സ്ഥാനം മാറ്റണം എന്നാണെങ്കിൽ ജയിക്കുമ്പോൾ അവർക്ക് പ്രൊമോഷൻ കൊടുക്കേണ്ടതല്ലേ എന്നും പി സി ജോർജ് ചോദിച്ചു. പാലക്കാട്ടെ തോൽവിക്ക് കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമാണെന്നും അദ്ദേഹം പറഞ്ഞു. അത് തടയാൻ കെ സുരേന്ദ്രൻ എന്നല്ല ജെ പി നത്ത് വിചാരിച്ചാലും സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് മുനിസിപ്പാലിറ്റി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ, അവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് അവർ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയല്ല അവർക്ക് കിട്ടിയത്. പക്ഷേ ആരെ കുറ്റപ്പെടുത്തും? മൂന്ന് പേരുടെ പേര് മുന്നോട്ട് വെച്ചതാണ്, മൂന്ന് പേര് നിൽക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ നിർത്തിയത്. ആ വിഷയത്തിൽ ആരെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും കാര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രസിഡന്റിനെ മാറ്റാനാണെങ്കിൽ എപ്പോഴും അതിനെ സമയം കാണുകയുള്ളൂ എന്നും പി സി ജോർജ് പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തന്റെ പ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തുടരണമോ വേണ്ടയോ എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. അതിന് യാതൊരു തടസ്സവും തന്റെ ഭാഗത്തു നിന്നില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പരസ്യ പ്രസ്താവനകളും താൻ പരിശോധിക്കും. ബൂത്ത് അടിസ്ഥാനത്തിൽ വിശകലനം നടത്തി നഷ്ടപ്പെട്ട പിന്തുണ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കും. പാർട്ടിയിലെ ഒരു പ്രമുഖ നേതാവും തന്നെ കടന്ന് ആക്രമിച്ചിട്ടില്ല. അങ്ങനെ ആക്രമിക്കാൻ ആരും തയ്യാറാവില്ല. ബി ജെ പി കേന്ദ്ര കമ്മിറ്റി അംഗം ശിവരാജൻ തനിക്കെതിരെയല്ല രംഗത്ത് വന്നത്. തെരഞ്ഞെടുപ്പിലെ വിജയ പരാജയങ്ങളുടെ ഉത്തരവാദിത്തം കൂട്ടുത്തരവാദിത്തമാണെങ്കിലും ടീമിനെ നയിക്കുന്ന ആളെന്ന നിലയിൽ സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ് പരാജയത്തിന്റെ ചുമതല. ഒരു ടീമിനെ നയിക്കുമ്പോൾ വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ സമചിത്തതയോടെ നേരിടുക എന്നതാണ് വഴി. വി മുരളീധരന്റെ കാലത്തും തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടായിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തോട് ആരും രാജി ആവശ്യപ്പെട്ടില്ല. വിവാദങ്ങളെല്ലാം കോൺഗ്രസിന്റെ പ്രചാരവേലയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം പാലക്കാട്ടെ കനത്ത തോൽവിക്ക് പിന്നാലെ ബി ജെ പി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് കോർപ്പറേഷൻ അധ്യക്ഷ പ്രമീള ശശിധരൻ രംഗത്തെത്തിയിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച സംഭവിച്ചുവെന്നാണ് പ്രമീള പറഞ്ഞത്. ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ മാറ്റിയാൽ നന്നാകുമെന്നും നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനിടെ സി കൃഷ്ണകുമാറിനെ മാറ്റാറായില്ലേ എന്ന് പൊതുജനം ചോദിച്ച സാഹചര്യത്തിലാണ് സ്ഥാനാർത്ഥി മാറ്റം ആവശ്യപ്പെട്ടതെന്നും പ്രമീള വ്യക്തമാക്കി. ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് മറിച്ചെന്ന ആരോപണം പ്രമീള തള്ളി. ആർ എസ് എസിലൂടെ പ്രവർത്തിച്ചു വന്ന ഒരാൾക്കും വോട്ട് മറിക്കാൻ സാധിക്കില്ല. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ജനമാണ് തീരുമാനിക്കുന്നത്. അതാണ് തെരഞ്ഞെടുപ്പിൽ വ്യക്തമായത്. തന്റെ വാർഡിൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും കോർപ്പറേഷൻ ഭരണത്തിൽ പാളിച്ചില്ലെന്നും പ്രമീള പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.